ഭൂമിയിലൊരു സ്വർഗമുണ്ടോ എന്നറിയില്ല, പക്ഷേ സ്വർഗത്തിൻ്റെ ഒരു തുണ്ട് ഭൂമിയിലുണ്ട്. അതാണ് കാടുകൾ. ഓരോ കാടിനും ഓരോ സൗന്ദര്യമാണ്. കാട്ടരുവികളും മലയിടുക്കുകളും പുൽമേടുകളും ഒത്തുചേർന്ന കാട്. പെരുമഴയത്തും ഒരു തുള്ളി പോലും മണ്ണിൽ പതിയാത്ത വിധം ഇലകൾ തിങ്ങിയ മരങ്ങളുള്ള കാട്. നട്ടുച്ചയ്ക്കും വെയിൽ നാളങ്ങൾ കടത്തിവിടില്ലെന്ന് ശാഠ്യം പിടിക്കുന്ന നിബിഡ വനം. ഇലകൾ പൊഴിച്ച് മഴയെ കാത്തിരിക്കുന്ന വരണ്ട കാടുകൾ. മഞ്ഞിൻ്റെ പുതപ്പണിഞ്ഞ വെളുത്ത കാട്. ഓരോന്നിൻ്റെയും സൗന്ദര്യം അത് കാണുന്നവരുടെ കണ്ണിലാണ്. കൂട്ടത്തോടെ ഓടിപ്പാഞ്ഞു വരുന്ന വെളുത്ത ചെമ്മരിയാടുകളെപ്പോലുള്ള പതുപതുത്ത മേഘക്കൂട്ടങ്ങൾ. ആകാശത്തെയും ഭൂമിയെയും വേർതിരിക്കുന്ന മൂടൽ മഞ്ഞിൽ കുളിച്ച മലയിടുക്കുകൾ. ചൂളം വിളിച്ച് ഇടയ്ക്കിടെ മുളം കാടുകളിലേക്ക് ഓടിയൊളിക്കുന്ന തെക്കൻ കാറ്റ്. കീഴ്ക്കാംതൂക്കായ മലയിടുക്കുകളിലൂടെ തുള്ളിപ്പതഞ്ഞൊഴുകുന്ന കാട്ടരുവികൾ. എന്തൊക്കെ കാഴ്ചകളാണ് ഓരോ കാടും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് അല്ലേ? എന്നാൽ ഈ കാടുകളെയും കാഴ്ചകളെയുമെല്ലാം കൂടുതൽ മനോഹരമാക്കുന്ന ഒന്നുണ്ട്: മഴ. മേഘക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഇടമുറിയാതെ പെയ്യുന്ന മഴ. ആ മഴത്തുള്ളികൾ മണ്ണിനെ തുൽകുമ്പോൾ പുതുനാമ്പുകൾക്കൊപ്പം പുത്തൻ പ്രതീക്ഷകൾ കൂടിയാണ് പിറവികൊള്ളുന്നത്. മഴയും കാടുപോലെ തന്നെ പല ഭാവങ്ങളാണ്, പല മുഖങ്ങളാണ്. നൂലുപോലെ ഇടതടവില്ലാതെ പെയ്യുന്ന പുതുമഴയും ഇടിവെട്ടിപ്പെയ്യുന്ന ഇടവപ്പാതിയും തുള്ളിക്കൊരുകുടം പെയ്യുന്ന തുലാമഴയും രാമായണ പാരായണത്തിന് അകമ്പടിയായി എത്തുന്ന കർക്കിടകപ്പെയ്ത്തും എല്ലാം ഓരോ ഭാവത്തിലും ഓരോ രൂപത്തിലുമാണ്. കാട്ടിലെ മഴപ്പെയ്ത്തിൽ നനഞ്ഞു നടക്കാൻ ഉള്ളുകൊണ്ട് മോഹിക്കാത്തവരുണ്ടാവില്ല. അപ്പോൾ പിന്നെ ആ കാടുകൾ ജന്മം നൽകിയ കാടിൻ്റെ മക്കളുടെ കാര്യം പറയാനുണ്ടോ? അങ്ങനെ കാടിനെ സ്നേഹിക്കുന്ന, മഴ നനയാൻ ഇഷ്ടപ്പെടുന്ന ഒരുവനാണ് ഇന്ന് ഉത്സവ കേരളത്തിൽ അതിഥിയായി എത്തുന്നത്. പെയ്തിട്ടും പെയ്തിട്ടും മതിയാവാത്ത പോലെ പെരുമഴയുള്ള ഒരു ദിവസമാണ് ഞങ്ങൾ അവനെ കാണാനായി പോയത്. ഏതൊന്നിനെയും മഴ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കും. മഴ നനഞ്ഞു നിന്ന ആ കൊമ്പനും അന്ന് കൂടുതൽ സുന്ദരനായിരുന്നു. ഒരു നാടിൻ്റെ പേര് ആനപ്രേമികൾക്കിടയിൽ സുപരിചിതമായത് ഇവനിലൂടെയാണ്. ആ നാടിൻ്റെ തന്നെ അഭിമാനമാണിവൻ ഇന്ന്. തൻ്റെ ഉയർച്ചയിൽ തൻ്റെ നാടിൻ്റെ പേരും ഉയർത്തിപ്പിടിക്കുന്ന ലക്ഷണ തികവൊത്ത കൊമ്പൻ. ഇവൻ അക്കിക്കാവ് കാർത്തികേയൻ. ഒരു കാലത്ത് ആനക്കേരളം അടക്കി വാണ, അല്ലെങ്കിൽ ഇപ്പോഴും അടക്കി വാഴുന്ന പല കൊമ്പന്മാരും വന്ന വഴിയിലൂടെ തന്നെയാണ് കാർത്തികേയനം മലയാള മണ്ണിലെത്തിയത്. സോൻപൂർ മേള. ധനബഹാദൂർ എന്ന 3 വയസ്സുകാരൻ കുട്ടിക്കൊമ്പനെ ഇങ്ങ് കേരളക്കരയിൽ എത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് പുത്തൻകുളം ഷാജിക്ക് തന്നെയാണ്. എണ്ണക്കറുപ്പിൽ ചാലിച്ച ആ കുട്ടിക്കുറുമ്പനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ആവണം കൊല്ലത്തെത്തിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പനക്കൽ സനൽ ഇവനെ സ്വന്തമാക്കിയത്. അങ്ങനെ പുത്തൻകുളം കാർത്തികേയൻ പനക്കൽ കാർത്തികേയനായി മാറി. എന്നാൽ ആ കൈമാറ്റത്തിനും അധികം ആയുസ്സുണ്ടായില്ല. അവൻ്റെ തട്ടകം കൊല്ലം ജില്ലയായിരുന്നില്ല, പകരം പൂരത്തിൻ്റെ നാടായ
നമ്മുടെ സ്വന്തം തൃശൂരിൽ ചേക്കേറാൻ തന്നെയായിരുന്നു കാർത്തികേയന്റെ നിയോഗം. അങ്ങനെ തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള അക്കിക്കാവ് എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ പേരിനൊപ്പം കാർത്തികേയൻ എന്ന പേരും എഴുതി ചേർക്കപ്പെട്ടു. കണ്ണൂത്ത് തറവാട്ടിൽ രാധാകൃഷ്ണൻ എന്ന റിട്ടയേർഡ് കോളേജ് അധ്യാപകന്റെ ആനപ്രേമമാണ് ഇവനെ ഇന്നാട്ടിലെത്തിച്ചത്. വടക്കുംനാഥൻ ആനയൂട്ടിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു അക്കാലത്ത് കാർത്തികേയൻ. ആ തിരുമുറ്റത്ത് വെച്ച് തന്നെയാണ് രാധാകൃഷ്ണൻ മാഷ് ഇവനെ ആദ്യമായി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. ആ ഇഷ്ടത്തിനൊടുവിൽ കാർത്തികേയൻ കണ്ണോത്ത് തറവാടിൻ്റെ സന്തതിയായി, രാധാകൃഷ്ണൻ മാഷിൻ്റെ വളർത്തുമകനായി. കാർത്തികേയന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സുരക്ഷിത കരങ്ങൾ തന്നെയാണ് മാഷിൻ്റേത്. ഏതൊരു കൊമ്പൻ്റെയും ഉയർച്ചയുടെ പിന്നിൽ ഒരു കരുതലിൻ്റെ സ്നേഹച്ചട്ടമുണ്ടാകും. കാർത്തികേയൻ അത് ആവോളം അനുഭവിക്കുന്നുമുണ്ട്. മാഷിന് ഇവനോടുള്ള അടുപ്പവും സ്നേഹവുമെല്ലാം നല്ലൊരു എഴുന്നള്ളിപ്പാനയാക്കി മാറ്റുന്നതിൽ കാർത്തികേയനെ സഹായിച്ചു. ഇന്ന് കാർത്തികേയൻ തന്നെയാണ് അക്കിക്കാവ് ഗ്രാമത്തിൻ്റെ അടയാളം. ആനക്കേരളത്തിലും ഇവന്റെ സ്ഥാനം മുൻനിരയിൽ തന്നെയാണ്. ആസാമാനയാണെങ്കിലും നാടൻ ആനയുടേതായ എല്ലാ ലക്ഷണങ്ങളും ഇവനുണ്ട്. നന്നേ ചെറുപ്പത്തിൽ തന്നെ കേരളത്തിലെത്തിച്ച് ഇന്നാട്ടിലെ ചിട്ടവട്ടങ്ങളെല്ലാം പഠിപ്പിച്ചതുകൊണ്ടാവണം നാടൻ ആനയുടേതായ എല്ലാ സ്വഭാവഗുണങ്ങളും രൂപഭംഗിയും ഇവനുള്ളത്. പ്രായത്തിൽ കവിഞ്ഞ വളർച്ച ഇവനുണ്ടെന്നത് യാഥാർത്ഥ്യം. ഇനിയും വളർച്ചയുടെ പടവുകൾ താണ്ടാനുമുണ്ട് കാർത്തികേയന്. പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നെയാണിവൻ അക്കിക്കാവ് കണ്ണോത്ത് തറവാട്ടിലെത്തിയത്. കുട്ടിക്കുറുമ്പും കാട്ടി വന്നുകയറിയ ആ കുട്ടിക്കൊമ്പൻ ഇന്ന് ഏറെ മാറിയിരിക്കുന്നു, രൂപത്തിലും സ്വഭാവത്തിലും. മാഷിൻ്റെ അഭിപ്രായത്തിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ഗൗരവവും കൂടി വരുന്നുണ്ട് ഇവന്. ഒലിവ് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ സ്വഭാവത്തിലും രൂപത്തിലും വരാനിരിക്കുന്നതേയുള്ളൂ. കുട്ടിത്തവും കുട്ടിക്കളികളുമെല്ലാം കൂടിച്ചേർന്ന വാശിയാണ് ഇപ്പോഴിവന്. ചിലപ്പോഴൊക്കെ കുട്ടികളുടേതുപോലുള്ള വാശിയും ഇവൻ കാട്ടാറുണ്ട്. നിർബന്ധിച്ച് തന്നെക്കൊണ്ടൊന്നും ചെയ്യിക്കുന്നത് ഇവൻ ഇഷ്ടമുള്ള കാര്യമല്ല. തന്നെ കാണാനെത്തുന്നത് ആരായാലും അവർ കരുതിയ ഭക്ഷണമൊക്കെ വാങ്ങിക്കഴിക്കും എന്നുവെച്ച് അത് കഴിഞ്ഞാൽ ആരായാലും സ്ഥലം കാലിയാക്കിക്കോണം. ആഹാരം തന്നതിൻ്റെ പേരിൽ തൊടാനോ പിടിക്കാനോ ഒന്നും വരണ്ട ആരും. തരാനുള്ളത് തന്നിട്ട് അങ്ങ് പോയിക്കൊള്ളണം. പിന്നീടുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും കക്ഷിക്കത്ര താല്പര്യമില്ല. നാട്ടുകാരോടും ഇങ്ങനെ തന്നെ, വന്നോളൂ കണ്ടോളൂ, പക്ഷേ ഒരുപാട് തൊട്ട് തലോടലോ ഇഷ്ടം കാണിക്കലോ ഒന്നും വേണ്ട. ആ അവകാശം തൻ്റെ ചട്ടക്കാർക്കും വീട്ടുകാർക്കും മാത്രമാണിവൻ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പൂരത്തിനോ ഉത്സവത്തിനോ എഴുന്നള്ളിച്ചു നിൽക്കുന്ന സമയം മദ്യപിച്ച ആളുകൾ അടുത്തുകൂടി പോകുന്നത് പോലും ഇഷ്ടമല്ല ഇവന്. എന്നാൽ എത്ര വലിയ തിരക്കിനിടയിലായാലും തൻ്റെ വീട്ടുകാർ ആരെങ്കിലും, പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ മാഷാണെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഏതാൾക്കൂട്ടത്തിനിടയിലും മാഷിനെ ഇവൻ തിരഞ്ഞു കണ്ടെത്തും. പിന്നെ ശബ്ദമുണ്ടാക്കി വിളിച്ചുകൊണ്ടേയിരിക്കും. തൻ്റെ അടുത്തെത്തി ഒന്ന് തട്ടി വിളിച്ച് തലോടാതെ മാഷിനെ വിടില്ലിവൻ. പോരാത്തതിന് എന്തെങ്കിലും കയ്യിൽ കരുതുകയും വേണം എന്നതും നിർബന്ധമാണ്. അത് പ്രതീക്ഷിച്ചു തന്നെയാവും കാർത്തികേയനും നിൽക്കുന്നത് എന്ന് മാഷിനറിയാം. അതുകൊണ്ട് എവിടേക്കായാലും വെറും കൈയോടെ പോവാറില്ല. ഒരിക്കൽ മുക്കോല അയ്യപ്പൻ വിളക്കിന് ആനയെ എഴുന്നള്ളിച്ചു നിൽക്കുകയായിരുന്നു. നല്ല തിരക്കും ബഹളവും നിറഞ്ഞ അന്തരീക്ഷം. ആൾക്കൂട്ടത്തിനിടയിൽ
മാഷിന്റെ തലവട്ടം എവിടെ നിന്നോ കണ്ടു ഇവൻ. പോരെ പിന്നെ പൂരം. തിരക്കിൽ പെട്ടുപോകുന്ന ചെറിയ കുട്ടികൾ അച്ഛനെ കാണുന്ന പോലെ ഒച്ചയെടുത്തുകൊണ്ടേയിരുന്നു. ചുറ്റും നിന്നവർക്ക് കാര്യം പിടികിട്ടിയില്ല. ആന ഇടഞ്ഞതാവും എന്ന് കരുതി ചില്ലറ പരിഭ്രമങ്ങളൊക്കെ ചിലർ കാട്ടിക്കൂട്ടി. സ്ഥിതി വഷളാവുന്നത് കണ്ട് മാഷ് ആനയുടെ അടുത്തേക്ക് ചെന്ന് തൊട്ട് തലോടി പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെയുണ്ട് മോനെ, നീ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് സമാധാനത്തോടെ വീട്ടിലേക്ക് പോരെ. അതു മതി കാർത്തികേയന്, പിന്നെ എല്ലാം പഴയതുപോലെ. അവൻ തന്റെ വളർത്തച്ഛനോടുള്ള സ്നേഹം കാണിക്കുന്നത് ഇങ്ങനെയാണ്. കാർത്തികേയന് നന്നായിട്ടറിയാം തന്നോടുള്ള വീട്ടുകാരുടെ സ്നേഹം. ഏത് പാതിരാത്രിയായാലും ഈ വീട്ടിലെത്തിയാൽ തനിക്കുള്ള ഒരു പങ്ക് ചോറ് ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന ബോധ്യം ഇവനുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ പോയാലും തിരികെ സ്വന്തം തറയിലെത്തണം ഇവന്. ആഹാരകാര്യങ്ങളിൽ അങ്ങനെ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല താനും. വാരി വലിച്ച് എന്തും കഴിക്കുന്ന സ്വഭാവമൊന്നും ഇവനില്ല. ആവശ്യമുള്ളത് മാത്രം വൃത്തിയായി കഴിക്കും. കൂടുതലും വേണ്ട, കുറവും വേണ്ട. ഒരു മിനിമം, അത് മതി ഇവന്. അല്ലാതെ കണ്ണിൽ കാണുന്നത് എന്തും അകത്താക്കുന്ന സ്വഭാവം പണ്ടേയില്ല. അതുകൊണ്ട് തന്നെ ആവണം അധികം തടിച്ചതോ മെലിഞ്ഞതോ അല്ലാത്ത ശരീരപ്രകൃതിയാണ് ഇവൻ്റേത്. അഴക് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എണ്ണക്കറുപ്പിൽ മുക്കിയെടുത്ത പോലുള്ള നിറം, മണൽ വാരിയെറിഞ്ഞതുപോലുള്ള മദഗിരി, അഴകൊത്ത വെളുത്ത കൊമ്പുകൾ, 18 നഖങ്ങൾ, നീണ്ട ഭംഗിയുള്ള തുമ്പി, വേഗത്തിൽ തലയാട്ടിയുള്ള നടത്തം, എല്ലാം കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകും. ഭംഗിയുള്ള ചെവികളാണിവനെങ്കിലും ഇടതു ചെവിയിലെ തുള കുട്ടിക്കാലത്തെ കുറുമ്പിന്റെ ബാക്കി പത്രമാണെന്ന് കരുതാം. തൃശൂർ പൂരം, ആറാട്ടുപുഴ പൂരം, കൂടൽ മാണിക്യം ഉത്സവം, തൃപ്പൂണിത്തറ ഉത്സവം തുടങ്ങി എല്ലാ വലിയ ആഘോഷങ്ങളിലും കാർത്തികേയൻ ഇന്ന് അവിഭാജ്യ ഘടകം തന്നെയാണ്. ഇരിങ്ങാലക്കുട സ്വദേശി വിപിനാണ് കഴിഞ്ഞ 8 വർഷമായി കാർത്തികേയന്റെ 1-ാം ചട്ടക്കാരൻ. കാലടി സ്വദേശി അഖിലാണ് 2-ാമൻ. ഇരുവരുമായി ആന നല്ല ഇണക്കത്തിൽ തന്നെയാണ്. കാർത്തികേയന്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് നോക്കി നടത്തുന്നതിൽ ഇരുവരും ഒന്നിനൊന്ന് മികച്ചവർ തന്നെ. ചട്ടക്കാരോടുള്ള ഇവന്റെ വിശ്വാസവും അത്ര ഉറച്ചതാണ്. ഏതൊരു വലിയ സദസ്സിലും വിശ്വസിച്ചെഴുന്നള്ളിക്കാം ഇവനെ. ഇനി മറ്റാനകൾ പ്രശ്നമുണ്ടാക്കിയാലും കാർത്തികേയൻ കുലുങ്ങില്ല. തൻ്റെ ചട്ടക്കാരൻ്റെ കൈവിട്ടൊരു കളിയില്ല ഇവന്. എത്ര വലിയ ബഹളമായാലും ചട്ടക്കാരനൊപ്പം പാറ പോലെ ഉറച്ചു തന്നെ നിൽക്കും. പിടിവിട്ട് പരിഭ്രമിച്ചോടിപ്പോവുകയോ കൈവിട്ടു പോവുകയോ ഒന്നുമില്ല. അക്കാര്യത്തിൽ 100-ൽ 100 മാർക്കും കൊടുക്കാം ഇവന്. ഒറ്റയ്ക്ക് തറയിൽ നിർത്തിപ്പോയാലും വലിയ കുറുമ്പൊന്നും കാട്ടാറില്ല. എന്നുവെച്ച് മര്യാദരാമനാണെന്നൊന്നും പറഞ്ഞുകൂടാ. പ്രായത്തിൻ്റെതായ ചെറിയ കുട്ടിക്കുറുമ്പുകളൊക്കെ ഇവൻ കാണിച്ചു കൂട്ടാറുണ്ട്. അങ്ങനെയുള്ള സമയം ചട്ടക്കാരെ ദൂരെ നിന്ന് കാണുമ്പോഴേ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി തുടങ്ങും. ചട്ടക്കാർ അടുത്തെത്തുമ്പോഴേക്കും ആ ശബ്ദം കൂടിക്കൂടി വരും. താനെന്തോ ചെറിയ കുസൃതി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന് വഴക്ക് പറയരുത് എന്നാണ് ആ പരാക്രമത്തിന് അർത്ഥം. ചെറിയ വഴക്ക് പറച്ചിലോ പേടിപ്പിക്കലോ ഒക്കെ ഇവൻ സമ്മതിച്ചു കൊടുക്കും. പക്ഷേ അടിക്കുന്നതും മറ്റും അത്രയ്ക്ക് താല്പര്യമില്ല. പിണക്കം കാണിച്ചു നിൽക്കും അങ്ങനെ കാട്ടിയാൽ പിന്നെ. എന്നാൽ ആ പിണക്കത്തിന് വലിയ ആയുസ്സുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ കൂട്ടാവും. അങ്ങനെ വൈരാഗ്യം മനസ്സിൽ വെച്ച് പെരുമാറുന്ന കൂട്ടത്തിലൊന്നുമല്ല. ചട്ടക്കാരനെ മുകളിലിരുത്തി യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമാണ് കാർത്തികേയന്. അങ്ങനെ കയറിയാൽ പിന്നെ നടത്തത്തിന് വേഗത കൂടും. പിന്നെ തലയാട്ടിയുള്ള നിൽപ്പ്, അതുതന്നെയാണ് ഇവൻ്റെ അഴക്.
ആ തലയാട്ടലിന്റെ ചന്തത്തിൽ വീണു പോവാത്ത ആനപ്രേമികളില്ല മലയാളക്കരയിൽ. കുട്ടിത്തം വിട്ടുമാറാത്ത മുഖവും തലയാട്ടിയുള്ള നിൽപ്പും. എവിടെയായാലും നിൽക്കുമ്പോൾ വെറുതെ അനങ്ങാതെ പട്ടയും കഴിച്ച് നിൽക്കില്ല. ഏതോ പാട്ടിനൊപ്പിച്ച് താളം പിടിക്കും പോലെ തലയാട്ടിക്കൊണ്ടേയിരിക്കും. അവൻ്റെ ഉള്ളിലെ കുട്ടിത്തം അറിയാതെ പുറത്തു വരുന്നതാവും ആ തലയാട്ടൽ. എന്നാൽ കുട്ടിത്തം ആ തലയാട്ടലിൽ മാത്രമാണുള്ളത്. ഉത്സവപ്പറമ്പുകളിലെത്തിയാൽ പിന്നെ പുറകിലേക്കൊരു പോക്കില്ല. അത് സാക്ഷാൽ രാമരാജാവിനൊപ്പമായാലും ഒന്ന് പിടിച്ചു നോക്കും. എത്ര വലിയ കൊമ്പനായാലും മുട്ടി നോക്കാൻ താൻ തയ്യാർ എന്ന മട്ടിൽ തല പൊക്കി പിടിച്ചു തന്നെ നിൽക്കും ഇവൻ. കാട്ടാമ്പൽ പൂരത്തിന് ഭഗവതിയെ എഴുന്നള്ളിക്കാനുള്ള ഭാഗ്യം കാർത്തികേയന് തന്നെയാണ് എല്ലാ വട്ടവും. ഒപ്പം ഇടം വലം കൂട്ടിനാര് എന്നത് ഒരു പ്രശ്നമേയല്ല ഇവന്. ഭഗവതിയുടെ തിടമ്പേറ്റിയ തൻ്റെ ശിരസ് ഉയർന്നു തന്നെ നിൽക്കണം എന്ന നിർബന്ധം കാർത്തികേയനുണ്ട്. കാട്ടാമ്പൽ എഴുന്നള്ളിപ്പിന് ഇവൻ സ്ഥിരം സ്ഥാനം പിടിച്ചതിന് പിന്നിൽ ഈ ഉറച്ച ആത്മവിശ്വാസവും തലയെടുപ്പും തന്നെയാണ്. കാളീദേവിയാണ് കാട്ടാമ്പൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ദാരികവധത്തിനു ശേഷം കാളി ദാരികന്റെ തലയറുത്ത് മുന്നോട്ട് ചാടി വരുന്ന ചടങ്ങുണ്ട് ഇവിടെ. കാളിവേഷവും അട്ടഹാസവും ഒപ്പം ചുറ്റുമുള്ള ശബ്ദകോലാഹലങ്ങളുമെല്ലാം സാധാരണ ഏതൊരാനയെയും ഭയപ്പെടുത്തും. അതുമതി ചിലപ്പോൾ ആനകൾ കൈവിട്ടു പോവാനും. എന്നാൽ കാർത്തികേയനെ സംബന്ധിച്ച് കാതടപ്പിക്കുന്ന ഒച്ചപ്പാടും ഭീകര രൂപങ്ങളുമൊന്നും പേടിപ്പെടുത്തുന്ന വിഷയങ്ങളെയല്ല. വെടിക്കെട്ടും അങ്ങനെ തന്നെ. എത്ര വലിയ വെടിക്കെട്ടും ഇവനെ ഭയപ്പെടുത്താറില്ല. പക്ഷേ ഒരു നിർബന്ധമുണ്ട്, വെടിക്കെട്ട് കണ്ടു തന്നെ ആസ്വദിക്കണം. അല്ലാതെ പിന്നെ വെടിക്കെട്ട് കാണാൻ പറ്റാണ്ട് എന്തു പൂരം. ഇവിടുത്തെ ഈ ബഹളവും വെടിക്കെട്ടും കാഴ്ചകളുമൊക്കെ കാണാൻ വേണ്ടിയല്ലേ ഉത്സവം കൂടാൻ എത്തിയതു തന്നെ എന്നതാണ് കാർത്തികേയന്റെ മനസ്സിലിരിപ്പ്. മാത്രമല്ല ഉത്സവത്തിന് പോക്കും വരവുമൊക്കെ വലിയ ഇഷ്ടമാണിവന്. കൂടെ നടക്കാൻ മറ്റാനകൾ കൂടി ഉണ്ടെങ്കിൽ ബഹുരസം. ലോറി യാത്രയേക്കാൾ നടപ്പ് തന്നെയാണ് ഇവനിഷ്ടം. ഒപ്പം നടക്കാൻ മറ്റാനകൾ കൂടി ഉണ്ടെങ്കിൽ അവരുടെ ഒപ്പം നടന്നങ്ങ് പോകും. അതുകൊണ്ട് തന്നെ ദൂരയാത്രകൾക്ക് ഇവനെ അങ്ങനെ വിടാറുമില്ല. പാലക്കാട്, തൃശൂർ, എറണാകുളം ഭാഗത്ത് മാത്രമാണ് ഇവൻ്റെ തട്ടക പ്രദേശങ്ങൾ. അതിനപ്പുറം പ്രത്യേകിച്ച് തെക്കൻ നാടുകളിലെ പൂരങ്ങളിലും ഉത്സവങ്ങളിലുമൊന്നും ഇവൻ പങ്കെടുക്കാറേയില്ല. കാർത്തികേയന്റെ നീരുകാലം മിഥുനം കർക്കിടകം മാസങ്ങളിലാണ്. നീരൊലിച്ചു തുടങ്ങിയിട്ട് 3 വർഷം മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ഈ സമയം ദേഷ്യവും വാശിയുമൊക്കെ വളരെ കൂടുതലാണ്. ചട്ടക്കാരെ എല്ലാവരെയും ഓടിക്കും. എന്നാൽ ഒന്നാമനെ കാണണം ഈ സമയത്തും. മറ്റൊരു കാര്യത്തിനും ചട്ടക്കാരനെ അനുവദിക്കില്ല എങ്കിലും ഒന്നാമനെ കണ്ടുകൊണ്ടിരിക്കണം ഇവന്. ആ സമയം രണ്ടാമനെ തറി വൃത്തിയാക്കാൻ അനുവദിക്കുകയും ചെയ്യും. ഡോക്ടർ ഗിരീഷാണ് കാർത്തികേയന്റെ ആരോഗ്യ പരിപാലകൻ. പ്രായത്തിൻ്റെതായ ചെറിയ കുസൃതികളൊക്കെ ഇവനുണ്ട്. എന്നുവെച്ച് ആർക്കും വെറുപ്പോ ദേഷ്യമോ തോന്നിക്കുന്ന കുസൃതികളൊന്നും ഇവനില്ലതാനും. ഒരിക്കൽ കക്കാട് ഗണപതി ക്ഷേത്രത്തിലെ പൂര ദിവസം കാർത്തികേയൻ ആദ്യം തന്നെ പന്തിയിൽ സ്ഥാനം പിടിച്ചു നിന്നു. എന്നാൽ വരവ് പൂരങ്ങൾ വരുന്നതനുസരിച്ച് ആന ഒരു വശത്തേക്ക് നീങ്ങി നീങ്ങി നിൽക്കേണ്ടതായി വന്നു. ഒടുവിൽ കാർത്തികേയൻ ചെന്നു നിന്ന സ്ഥലത്ത് ജ്യൂസുകളങ്ങനെ നിരത്തി വച്ചിരിക്കുന്നു. വലിയ ബക്കറ്റുകളിൽ പല നിറങ്ങളിലുള്ള ജ്യൂസുകൾ. അതുകൊണ്ട് എങ്ങനെ വെറുതെ നിൽക്കും? പിന്നെ ആരെയും നോക്കിയില്ല. തുമ്പി ബക്കറ്റിലേക്കിട്ട് ജ്യൂസുകളെല്ലാം ഒറ്റ വലിക്കകത്താക്കി. കണ്ടു നിന്നവർക്കെല്ലാം ചിരിക്കാനുള്ള വകയായെങ്കിലും കാർത്തികേയൻ കുലുങ്ങിയില്ല. തൻ്റെ മുന്നിൽ കൊണ്ടുവച്ചത് തനിക്കുള്ളത് തന്നെ എന്ന വിശ്വാസത്തിൽ ഉറച്ചങ്ങനെ നിന്നു. കാർത്തികേയന്റെ ഇങ്ങനെയുള്ള ചെറിയ കുറുമ്പുകൾ ഇഷ്ടപ്പെടാത്ത ആനപ്രേമികൾ ഉണ്ടാവില്ല. യുവത്വത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന കൊമ്പനാണെങ്കിലും
ഇവന്റെ കുട്ടിത്തം ഇനിയും വിട്ടുമാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ പ്രായത്തിൽ കവിഞ്ഞ ശാരീരിക വളർച്ച ഇവനുണ്ട്. മാത്രമല്ല, ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരാനുമുണ്ട് ശരീരത്തിൽ. ഉത്സവനഗരികളെ അടക്കി വാഴാനുള്ള കഴിവും ആത്മവിശ്വാസവും കാർത്തികേയന് ഇന്നേ സ്വന്തം. അതടിവരയിട്ടുറപ്പിക്കുന്നതിനാവും അന്ന് ഞങ്ങളെ പൂർണത്ര ഈശന് മുന്നിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോയത്. ഭഗവാനെ കണ്ടുവണങ്ങാനെത്തുന്ന ജനസാഗരവും ഭക്തർക്ക് മുന്നിൽ തന്റെ അനുഗ്രഹാശിസുകൾ ചൊരിയാൻ എഴുന്നള്ളുന്ന പൂർണത്ര ഈശനും. അത്രയും അനുഗ്രഹീതമായ ആ മണ്ണിലേക്ക് ഞങ്ങളെ എത്തിച്ചതും ഒരു നിയോഗം തന്നെയാവും. ആടയാഭരണങ്ങളില്ലാത്ത കാർത്തികേയന്റെ ശിരസിൽ പൂർണത്ര ഈശൻ പ്രദക്ഷിണം വച്ചു വരുന്ന കാഴ്ച, അത്രയ്ക്ക് സുന്ദരമായ മറ്റൊന്നില്ല എന്ന് തോന്നിപ്പോയ നിമിഷം. ഓരോ കാൽവയ്പിലും തന്റെ വെണ്ണക്കൽ കൊമ്പുകൾ തെല്ലുയർത്തി ഭഗവാനെ ഭജിക്കുന്ന ഭക്തരുടെ അകമ്പടിയോടെയുള്ള പ്രദക്ഷിണം, ആ തലയെടുപ്പിൽ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന നടത്തത്തിൽ ഒരു കാര്യം അവൻ നമുക്ക് കാണിച്ചു തന്നു. ഒരു കുട്ടിക്കൊമ്പനായി പൂർണത്രയീശന്റെ മുന്നിലും സംഗമേശന്റെ മുന്നിലും വടക്കും നാഥന്റെ മുന്നിലും നടന്നു നീങ്ങിയ ആ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്നിവൻ അഴകുമാണത്വവും നിറഞ്ഞ ഉരുശിരൻ എഴുന്നള്ളിപ്പാനയായി കഴിഞ്ഞിരിക്കുന്നു. കാർത്തികേയന്റെ കാലടികളെ പിന്തുടരുമ്പോൾ അക്കാര്യം ഒരിക്കൽ കൂടി ഞങ്ങളെ അടിവരയിട്ടുറപ്പിച്ചു തന്നു അവൻ. മറ്റെഴുന്നള്ളിപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നെറ്റിപ്പട്ടമോ മറ്റലങ്കാരങ്ങളോ ഒന്നുമില്ലാതെ തന്റെ തേജസാർന്ന മുഖമൊന്നുയർത്തി വിടർന്ന കണ്ണുകളും വീശിയടിക്കുന്ന ചെവികളുമായി നടന്നു നീങ്ങുമ്പോൾ ഓരോ മണൽത്തരികളും പുളകം കൊണ്ടിരിക്കാം. ഭഗവാനെ ശിരസിലേറ്റി അവന്റെ പ്രദക്ഷിണ വഴികളിൽ ഞങ്ങളുമൊപ്പം കൂടിയപ്പോൾ പൂർണത്രയീശന്റെ ചൈതന്യം അവിടെയൊക്കെ തിങ്ങി നിറയുന്നത് പോലെ തോന്നി. ആ കാഴ്ച കൺകുളിർക്കെ കണ്ട ഏതൊരാളും കൈകൂപ്പി പ്രണമിച്ചു പോകും. പൂർണത്രയീശനെ ശിരസിലേറ്റാൻ ഭാഗ്യം സിദ്ധിച്ച കാർത്തികേയൻ നാളെയുടെ ഇളമുറത്തമ്പുരാൻ തന്നെയാണ് എന്ന് ആ കാഴ്ച വിളിച്ചോതുന്നുണ്ടായിരുന്നു. നാടിനെ കാക്കുന്ന തേവരുടെ പൊൻതിടമ്പിന് പീഠമാവാൻ, നാളെയുടെ സദസ്സുകളിൽ സൂര്യശോഭയോടെ ഉദിച്ചുയരാൻ അക്കിക്കാവ് കാർത്തികേയന് ആയുസ്സും ആരോഗ്യവും നൽകി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മിന്നും പലതര രത്നങ്ങൾ ചേർത്തുള്ള പൊന്നും കിരീടവും ഭാലദേശേ, നന്നായി അലങ്കരിച്ചിടും തിലകവും പൂർണത്ര ഈശ്വര കാണാകെ. മല്ലികാബാണന്റെ കൈത്തലമേ കാണാകേണം. കർണത്തോളം നീണ്ട കണ്ണുകളും കാതിൽ കണ്ണഞ്ചിടും മണിക്കുണ്ടലവും കണ്ണാടി പോലെഴും ഗണ്ഡപ്രദേശവും പൂർണത്ര ഈശ്വര കാണാകേണം. ദന്തനിരകളും നല്ല ചിമ്പുകവും ചെന്തുണ്ടി മണ്ടു മധുരങ്ങളും ചന്തം വടിഞ്ഞൊഴുകിയിടും വദനവും പൂർണത്ര ഈശ്വര.